എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ചെയ്യുന്നത് ബ്രെഡും ക്യാരറ്റും വെച്ചിട്ടാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റും. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നെയ്യിൽ നന്നായിട്ട് ഇത് വാട്ടി വഴറ്റിയെടുക്കണം. നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെയ്യിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടോ, ക്യാരറ്റിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് പാകത്തിനനുസരിച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വേവാനായിട്ട് നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിച്ചാൽ വെള്ളം പോലെ ആയി പോകും, അതുകൊണ്ട് ഇത്ര ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. പാലാണ് ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറോ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 1 സ്പൂണാണ് കറക്റ്റ് എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. അതിൽ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തരികളൊക്കെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ തിളക്കാനായിട്ട് വെച്ചിരിക്കുന്ന പാലിലേക്ക് അതൊഴിച്ചു കൊടുക്കുക. ഇനി പാൽ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് നല്ല കുറുകി പരുവായിട്ട് കിട്ടണം. അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതേ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിറക്കി വെക്കാം. ഇനി പുഡിങ്ങിൻ്റെ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാനിത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഞാൻ നെയ്യാണ് തേച്ചിരിക്കുന്നത്. നെയ്യ് തേച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തായിട്ട് ഈ ക്യാരറ്റിൻ്റെ ഈ നമ്മൾ എടുത്തു വെച്ച സംഭവം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ ആവശ്യത്തും ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്യാരറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി എന്തെങ്കിലും നട്ട്സ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ബ്രെഡിലെ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. സൈഡൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരുന്ന ആ പാലിൻ്റെ പാലും നമ്മൾ കൂവപ്പൊടിയും കൂടി കുറുക്കി വെച്ചിരുന്നു. അതിന് ഇതിന് മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് ഇറങ്ങി നന്നായിട്ട് ഉതിർന്ന് കിട്ടണം. അതിനായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേ ഇതുപോലെ. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും ക്യാരറ്റ് ഇടുക. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഒരു ലെയർ ഒറ്റ ലെയറാണ് ക്യാരറ്റ്. ഞാൻ 2 ലെയർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3ോ 4ോ ലെയർ ഇട്ടിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ക്യാരറ്റ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ക്യാരറ്റ് വേണമെങ്കിൽ കൂടുതലെടുക്കാം. ക്യാരറ്റിൻ്റെ രുചിയും ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാം. ഇതാണ് ഒരു അളവെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചെടുത്തത്. ഇതിന് മുകളിലേക്ക് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പുഡിങ് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചാൽ വളരെ നല്ലതാണ്. നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്ത് മുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഐസ്ക്രീം പോലെ കഴിക്കാനും പറ്റും. അപ്പോൾ ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോകണം. ഒരു നന്നായിട്ടൊന്ന് മൂടിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഇത് കണ്ടോ, സ്പൂണുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ, ഇതുപോലെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ എന്തായാലും കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ ബ്രെഡും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഉണ്ടാക്കാനായിട്ട് പറയുക.